നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വിവാദങ്ങളുടെ കാലമാണല്ലോ. സിനിമാ മേഖലയിലാവട്ടെ വിവാദങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. ഇപ്പോൾ വന്ന് വന്ന് അടിവസ്ത്രത്തിൻ്റെ കാര്യത്തിൽ പോലും സിനിമാ മേഖലയിൽ വിവാദം ഉണ്ടായി തുടങ്ങി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മലയാള സിനിമയിൽ ഇത്തരത്തിൽ വിവാദങ്ങളുണ്ടാക്കിയ 8 സിനിമകളെക്കുറിച്ചാണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ ചിത്രം 2016 നിതിൻ രഞ്ജി പണിക്കറിൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി പുറത്തിറക്കിയ കസബ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ഒരു സീനാണ്. ആ കുണുങ്ങി വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ മമ്മൂക്കയാണ്. ഈ സിനിമയിൽ രാജൻ സക്കറിയ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂക്ക അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു സീനിൽ രാജൻ സക്കറിയ എന്ന പോലീസുകാരൻ മറ്റൊരു പോലീസുകാരിയുടെ വസ്ത്രത്തിൽ കയറി പിടിക്കുന്നുണ്ട്. ആ സീനാണ് വലിയ വിവാദമായത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ കോലാഹലങ്ങളുണ്ടായി. ഒരുപാട് നടിമാരും രംഗത്ത് വന്നു. പാർവതി തിരുവോത്ത് ഉൾപ്പെടെയുള്ളവർ പ്രസ്താവനയുമായി മുന്നോട്ട് വന്നു. നമുക്ക് ആ വിവാദമായ സീൻ ഒന്ന് കണ്ടു നോക്കാം. പൂനം പാഠക്, മഹാരാഷ്ട്ര. രാജൻ, രാജൻ സക്കറിയ. ഐ നോ, ഐ നോ. ഔച്ച്. ആൻഡ് ഹൗ ഡെയർ യു ഫർഗെറ്റ് ടു സല്യൂട്ട് എ സീനിയർ റാങ്കിംഗ് ഓഫീസർ? ഇത് എവിടെയെങ്കിലും കൂടെ കള. ഹ, ഫക്ക് യു. നോക്ക, ഐ വിൽ മേക്ക് ഇറ്റ് അപ് ടു യു. ആൻഡ് ഐ ബെറ്റ് യു വിൽ വാക്ക് റോങ് ഫോർ എ വീക്ക്. ഈ സീനിലെ ഈ പിടിത്തമാണ് വിവാദമായത്. പാർവതി തിരുവോത്ത് ഈ സിനിമ കണ്ടതിന് ശേഷം പറഞ്ഞ പ്രസ്താവന നമുക്കൊന്ന് കേട്ടു നോക്കാം. കസബ ഇസ് എ മൂവി ദാറ്റ് ഐ അൺഫോർച്ചുനേറ്റ്ലി വാച്ച്ഡ്. സർട്ടൻ ഡയലോഗ്സ് വിച്ച് വർ നോട്ട് ഓൺലി ഡെറിഗേറ്ററി ബട്ട് മോസ്റ്റ് സാഡനിങ് ടു എ വുമൻ ഇൻ എ സീൻ. ഈ പ്രസ്താവന സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും പിന്നീട് പാർവതിക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ വലിയ അറ്റാക്ക് നടക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പ്രശ്നം സോൾവ് ആയി. മമ്മൂട്ടിയും പാർവതിയൊക്കെ വീണ്ടും ഒരുമിച്ച് അഭിനയിച്ചു. വിവാദങ്ങൾക്കിരയായ രണ്ടാമത്തെ ചിത്രം 2016 എബ്രിഡ് ഷൈൻ്റെ സംവിധാനത്തിൽ നിവിൻ പോളി കേന്ദ്ര കഥാപാത്രമാക്കി പുറത്തിറക്കിയ സൂപ്പർ ഹിറ്റ് ചിത്രം ആക്ഷൻ ഹീറോ ബിജു ആണ്. ഈ ചിത്രത്തിൽ സാജൻ പള്ളുരുത്തിയും നിവിൻ പോളിയും തമ്മിലുള്ള ഒരു സീനിനിടയിൽ വർണ്ണവിവേചനം നടത്തി ബോഡി ഷേമിംഗ് നടത്തി എന്നായിരുന്നു വിവാദം. വിവാദങ്ങൾക്കിടയായ സീൻ ഇതാണ്. ഒന്ന് കണ്ടു നോക്കൂ. നീ എന്തിനാണോ തല്ലിയത്? പേരാടോ ഓട്ടോ കാത്ത് കയറി പോകണ സങ്കടം സഹിച്ചില്ല. നിനക്ക് എന്ത് പറയാനുണ്ട്? 16:46. രണ്ട് കാര്യത്തിനാണ് തല്ലുവരേണ്ടത്. ഒന്ന്, ആ സ്ത്രീയെ പരസ്യമായി നീ കർണത്തടിച്ചു. രണ്ട്, ഇതേപോലെ സാധനത്തിന് നീ പ്രേമിച്ചു. രണ്ട് കാര്യങ്ങൾക്കാണ് തല്ലുകൊണ്ടതെങ്കിലും ആ രണ്ടാമത്തെ കാര്യമാണ് വിവാദമായത്. ഈ ഡയലോഗ് വലിയ കോലാഹലങ്ങളുണ്ടാക്കി. വർണ്ണവിവേചനം, ബോഡി ഷേമിംഗ് തുടങ്ങിയതായിരുന്നു കുറ്റങ്ങൾ. എന്തായാലും ആളുകളെ കളറിൻ്റെ പേരിലോ മറ്റേതെങ്കിലും കാര്യങ്ങളുടെ പേരിലോ വിവേചനം നടത്തുന്നത് ശരിയല്ല. ബോഡി ഷേമിങ്ങും ശരിയായ നടപടിയല്ല. പക്ഷേ ഇത് സിനിമയല്ലേ. സിനിമയെ സിനിമയായി കണ്ടാൽ പോരെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. സത്യം തെളിഞ്ഞാലില്ലെങ്കിലും ഇതെന്റെ ജീവൻ കൈപിടിച്ചിട്ടുള്ള കളിയാ. വിവാദങ്ങൾക്കിടെയായ മൂന്നാമത്തെ ചിത്രം 2017 അരുൺ ഗോപിയുടെ സംവിധാനത്തിൽ ദിലീപിനെ കേന്ദ്ര കഥാപാത്രമാക്കി പുറത്തിറക്കിയ രാംലീല എന്ന ചിത്രമായിരുന്നു. വിവാദങ്ങൾക്ക് കാരണം സിനിമയിലെ സീനോ തിരക്കഥയോ ഒന്നുമല്ല. ദിലീപ് ആ കാലഘട്ടങ്ങളിൽ വലിയ വിവാദങ്ങളിൽ പെട്ടിരിക്കുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റാരോപിതനായി കൊടുമ്പിരി കൊള്ളുന്ന കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടം ആളുകൾ ഈ സിനിമ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. അങ്ങനെ വലിയ കോലാഹലങ്ങളുണ്ടായി. പക്ഷേ വിവാദങ്ങളും ബഹിഷ്കരണങ്ങളൊക്കെ കഴിഞ്ഞ് ചിത്രം തിയേറ്ററിലെത്തിയപ്പോൾ വൻ വിജയമായി മാറി. നല്ല കളക്ഷനും നേടി. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നതുകൊണ്ട് ഒരു നാണക്കേടില്ല. വെട്ടിച്ചതറിച്ചിട്ട് മുറി കൂടി തിരിച്ചു വന്നില്ലേ. നമ്മുടെ ഇംഗ്ലീഷിലെ നാലാമത്തെ വിവാദ ചിത്രം 2013 മുരളി ഗോപിയുടെ രചനയിൽ അരുൺകുമാർ അരവിന്ദിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രമാണ്. ഈ സിനിമ വലിയ വിവാദമാകാനുള്ള കാരണം ഈ സിനിമയിൽ അരീഷ് പെരടി അവതരിപ്പിച്ച പിണറായി വിജയനുമായി സാദൃശ്യമുള്ള ഒരു കഥാപാത്രത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു എന്നാരോപിച്ചാണ് ഒരു കൂട്ടം ആളുകൾ രംഗത്ത് വന്നത്. കളി കഴിഞ്ഞ് രണ്ടു കാലിലും നടന്ന് വീടെത്തണമെങ്കിൽ ലെഫ്റ്റ് 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 എന്നല്ല ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ പറഞ്ഞുകൊണ്ടേ പോവാൻ പറ്റും. ഇന്ദ്രജിത് സുകുമാരൻ, മുരളി ഗോപി, ഹരീഷ് പെരടി, ലെന തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. വളരെ ശ്രദ്ധ നേടിയ ഒരു ചിത്രമായിരുന്നു ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. അണ്ണായി മുലകുടി മാറാത്ത പയ്യന്മാർ നാലഞ്ച് ഇംഗ്ലീഷ് വാക്കും പഠിച്ചോണ്ട് വന്ന് ഓൺ ദ മാർക്ക് ചാർജ് ഫയർ ഫയർ എന്ന് കൺട്രാക്ട് കൂടുമ്പോഴല്ല കാര്യങ്ങൾ. നമ്മുടെ ഇംഗ്ലീഷിലെ അഞ്ചാമത്തെ വിവാദ ചിത്രം 2008 രഞ്ജിത്തിന്റെ സംവേദനത്തിൽ പുറത്തിറങ്ങിയ തിരക്കഥ എന്ന ചിത്രമാണ്. ഈ സിനിമയിൽ നമ്മുടെ മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നായിക അന്തരിച്ച ശ്രീവിദ്യയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാണ് പറഞ്ഞത്. തുടക്കകാലത്ത് കമൽഹാസനുമായി ഉണ്ടായ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഈ ചിത്രം പറയാൻ ശ്രമിച്ചത്. ഈ സിനിമയെക്കുറിച്ചുണ്ടായ വിവാദം എന്താണെന്നല്ലേ. സിനിമയിൽ ശ്രീവിദ്യയെ വളരെ മോശമായി ചിത്രീകരിച്ചെന്ന് ഒരു കൂട്ടം ആളുകൾ വിശ്വസിച്ചു. അങ്ങനെ അവർ വലിയ വിവാദങ്ങളും കോലാഹലങ്ങളും ഉണ്ടാക്കി. അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്താ കാര്യം? ഞാൻ എന്നെ മരിച്ചു പോയിരിക്കും. അജയന്റെ മനസ്സിൽ
പൃഥ്വിരാജ്, അനൂപ്, മെനോൻ, സമൃദ്ധ, സുനിൽ, പ്രിയാമണി തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മലയാളികൾക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച നടിയാണ് ശ്രീവിദ്യ. 2006 ക്യാൻസർ ബാധിച്ച് അവർ മരിക്കുന്നത്. മരിക്കുന്നതിന് 2 മുൻപ് തന്നെ ശ്രീവിദ്യാമ്മ ഗണേഷ് കുമാറിനെ വിളിച്ച് തൻ്റെ വിൽപത്രം ഏൽപ്പിക്കുകയും ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങാനും ഡാൻസും സംഗീതവും പഠിക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കാനും മറ്റ് സാമ്പത്തിക സഹായങ്ങൾ നൽകാനും തൻ്റെ സ്വത്തുക്കൾ കൈമാറുകയും ചെയ്തു. മാത്രമല്ല തൻ്റെ സഹോദരങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി 5 ലക്ഷം രൂപ വീതവും അവിടുത്തെ സർവൻറ്റുകൾക്ക് 1 ലക്ഷം രൂപ വീതവും ഏൽപ്പിച്ചുകൊണ്ടാണ് ശ്രീവിദ്യ വിടപറഞ്ഞത്. വലിയ കലാകാരിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് നമുക്ക് നേരെ അടുത്ത വിവാദമായ സിനിമയിലേക്ക് പോകാം. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത ചിത്രം വിവാദമാക്കിയത് മറ്റാരുമല്ല PC ജോർജ് ആണ്. അപ്പോൾ തന്നെ ചിത്രം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സിനിമ ആർക്ക് തർക്കം? അദ്ദേഹത്തിന് ഈ സിനിമയുടെ പേരായിരുന്നു വലിയ പ്രശ്നം. ഈശോ നാദൃശയുടെ സംവിധാനത്തിൽ 2022 ജയസൂര്യയെ നായകനാക്കി പുറത്തിറക്കിയ ചിത്രമായിരുന്നു. ഈ ചിത്രത്തിന്റെ ഈശോ എന്ന പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി. പക്ഷേ ചിത്രത്തിന്റെ പേരൊന്നും മാറ്റിയില്ല. ചിത്രം കാണാതെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ആരോപണങ്ങൾ. എന്നാൽ ചിത്രം കണ്ടതിനു ശേഷം അദ്ദേഹം തന്നെ ഈ കാര്യം മാറ്റി പറയുകയും ചെയ്തു. ഈശോ എന്ന പേര് ഇട്ടിരിക്കുന്ന ഈ പടം ക്രിസ്മസ് തന്നെ ഇറങ്ങുന്നതിന് ഏറ്റവും സന്തോഷമുണ്ട്. അഭിമാനത്തോടുകൂടി നാദൃശയം ബഹുമാനിക്കുന്നു എന്ന് തന്നെ പറയുകയാണ്. ഈ പടം ഇന്നത്തെ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളും, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അച്ഛന്മാരും മുഴുവൻ കാണണം. നമ്മുടെ ലിസ്റ്റിലെ 7 വിവാദമായ ചിത്രം ഈ അടുത്തിടെ ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായ കടുവയാണ്. ഷാജി കൈലാസിൻ്റെ സംവിധാനത്തിൽ പൃഥ്വിരാജിനെ നായകനാക്കി തിയേറ്ററുകളെ ഇളക്കി മറിച്ച കടുവയിലെ ഒരു സീനായിരുന്നു വിവാദത്തിനിടയാക്കിയത്. അംഗവൈകല്യമുള്ള ആളുകളെ പരിഹസിക്കുന്നു, കളിയാക്കുന്നു എന്നാരോപിച്ചായിരുന്നു ചിത്രത്തിനെതിരെ വിവാദമുണ്ടായിരുന്നത്. വിവാദത്തിനിടയായ സീന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ ചെയ്ത് കൂട്ടുന്നതിന്റെയൊക്കെ ചിലപ്പോൾ അനുഭവിക്കുന്ന നമ്മുടെ തലമുറകളായിരിക്കും തന്നെ കുറിച്ച് നല്ലതല്ലാത്തത് പലത് കേട്ടപ്പോഴും ഇത് ഞാൻ പറയണമെന്ന് വിചാരിച്ചത്. കുര്യാച്ചൻ അമ്മയെ കാണാമെന്നല്ലേ ചെല്ല. മാതാപിതാക്കൾ ചെയ്യുന്ന പാപത്തിന്റെ ഫലമാണ് കുട്ടികൾക്ക് അംഗവൈകല്യങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഈ ചിത്രത്തിലെ ഈ സീൻ ഉദ്ദേശിച്ചത്. തുടർന്ന് വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും ഈ സീൻ പിന്നീട് ചിത്രത്തിൽ മ്യൂട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. നമ്മുടെ ഈ ലിസ്റ്റിലെ 8 ചിത്രം സനൽകുമാറിന്റെ സംവിധാനത്തിൽ 2017 പുറത്തിറങ്ങിയ എസ് ദുർഗ എന്ന ചിത്രമാണ്. ഈ ചിത്രത്തിന്റെ വിവാദം ചിത്രത്തിന്റെ പേര് തന്നെയായിരുന്നു. സെക്സി ദുർഗ എന്നായിരുന്നു ചിത്രത്തിന്റെ പേര്. തുടർന്ന് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായതിന് ശേഷം ചിത്രത്തിന്റെ പേര് മാറ്റി എസ് ദുർഗ എന്നാക്കി മാറ്റുകയായിരുന്നു. വിവാദങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല, ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്താണ് ഈ വിവാദങ്ങളോടുള്ള നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൺലി ഫോർ സിനിമ.